ഇവിടുത്തെ രീതി അനുസരിച്ച് കല്യാണത്തിന് മുമ്പ് പെണ്ണിന് ചെക്കൻ ഒരു സമ്മാനം കൊടുക്കണം. ഇതെന്റെ വക സമ്മാനമാണ്. ഇതാണ് എന്റെ മറുപടി. നീ ആര് വേണമെങ്കിലും കല്യാണം കഴിക്കാൻ തയ്യാറായിക്കോ, പക്ഷെ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് ഞാനായിരിക്കും. നിങ്ങൾ എന്റെ അടുത്ത് കുറെ റൊമാൻറ്റിക് നാടകം കളിച്ചില്ലേ? ഈ നാണയം അതിന്റെ അടയാളമാ. നിങ്ങൾക്ക് എന്റെ മറുപടി വേണോന്നല്ലേ പറഞ്ഞത്? ഇതാണ് എന്റെ ഫൈനൽ മറുപടി. നിങ്ങളുടെ ഈ നാടകമൊക്കെ ഇന്നുകൊണ്ടങ്ങ് നിർത്തുന്നതായിരിക്കും നല്ലത്. എന്താ ദ്വൈ, ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ? ഹാ, ആദ്യമായിട്ടല്ലേ നാണം കിടന്നെ. ഇനി അതൊക്കെ അങ്ങ് ശീലമായിക്കോളൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ അദ്വൈത്? പക്ഷെ എനിക്ക് വേണ്ടി നീ ഒരു സഹായം ചെയ്യണം. എന്ത്? നീ സാറിനെ നോക്കണം. ഈ സിലിണ്ടർ കുട്ടി എന്നെ വല്ലാതെ അങ്ങ് ഇമോഷണൽ ആക്കി കളഞ്ഞു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്റെ ജീവൻ വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാ. ഇത്രയും പെട്ടെന്ന് നിങ്ങളെയൊക്കെ വിട്ടുവിടുന്ന് പോകേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. റൗഡി പ്രൊഫസർ എന്താ ഈ ചെയ്യുന്നേ? ഇവനോട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഞാനിവിടെ ആരെയെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയോ വന്നതല്ല. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ളവരൊക്കെ എന്നെ ഓർക്കുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഞാനിവിടെയുള്ളവരൊക്കെ എൻ്റെ മനസ്സിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇവൻ എന്നേക്കുമായിട്ടങ്ങ് തിരിച്ചു പോവുകയാണോ? ഇനി ഒരിക്കലും തിരിച്ചു വരില്ലേ? അവൻ തിരിച്ചു വന്നാലും വന്നില്ലെങ്കിലും എനിക്കെന്താ? ഞാനെന്തിനാ വിഷമിക്കുന്നേ?
അദ്വൈത്! അദ്വൈതിന്റെ കഷ്ടകാലം തീർന്നു എന്നാ വിചാരിച്ചത്. ഇതിപ്പോ എവിടുന്ന പുതിയൊരു അവതാരം? എന്നോട് ക്ഷമിക്ക അദ്വൈത്, നിന്റെ രചനയോട് നീ ക്ഷമിക്കില്ലേ? അവൻ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയേ പറ്റൂ. ചതിയന്മാരുടെ രാജാവ് പ്രാങ്ക് ടേക്ക് വൺ. എന്റെ പേര് രജനി എന്നാണ്. ഞാൻ തിരയുന്നത് ചതിയനായ എന്റെ കാമുകനെയാ. വെറും പാവമായി എന്നെ കല്യാണം കഴിക്കാമെന്ന് വാക്കും തന്നു. ബന്ധുക്കളെ കാണിക്കാനെന്നും പറഞ്ഞ് എന്നെ സൂയിലേക്ക് കൊണ്ടുപോയത്. ഇതാണ് ആ ചതിയനായ കാമുകന്റെ ഫോട്ടോ. അയാളുടെ പേര് അദ്വൈത് സിംഗ് റായ് സാദാ. അദ്വൈതിനെ പുറത്താക്കാൻ ഞാനൊരു കള്ള കാമുകി ഉണ്ടാക്കിയതാ. ഇതിപ്പോ ശരിക്കുള്ള കാമുകി എവിടെ നിന്ന് വന്നു? നമ്മളാ വീഡിയോയിൽ കണ്ട രജനയല്ലേ? ചേച്ചി, ഈ രജന ഇപ്പൊ എവിടുന്ന് വന്നു? നമ്മളെ പ്രാങ്ക് ചെയ്തതല്ലേ? ഇതിപ്പോ ഒറിജിനൽ എങ്ങനെ കേറി വന്ന്? എനിക്ക് മനസ്സിലായില്ല. എന്താ ഇതൊക്കെ? ഞാനെല്ലാം പറയാം ആന്റി. എന്റെ പേര് രജന എന്നാ. അദ്വൈതിന് ഞാൻ വെറും ഒരു സുഹൃത്ത് മാത്രമാണ്. പക്ഷേ അദ്വൈത് എനിക്കൊരു സുഹൃത്തിനേക്കാളും ഉപരിയാണ്. അദ്വൈത് എന്നും എന്നെ ഒരു കൂട്ടുകാരിയായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാനാണ് അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഞാൻ മാത്രമല്ല, അവനെ ഏതൊരു പെണ്ണും ഇഷ്ടപ്പെട്ടു പോവും. അവൻ അത്രയ്ക്ക് നല്ലവനാ. അവള് പറഞ്ഞത് സത്യാണ് കേട്ടോ. ഓ, ഇവളിന്ന്. ഞാനൊരു ജോക്ക് തമാശ പറഞ്ഞതല്ലേ. ഞാനാണ് ആ വീഡിയോ ഉണ്ടാക്കിയത്. അങ്ങനെയെങ്കിലും അവനെന്നെ സ്വീകരിക്കട്ടെ എന്ന് കരുതി. പക്ഷെ എനിക്കിപ്പോ തെറ്റ് മനസ്സിലായി. സ്നേഹം തട്ടിപ്പറിക്കാൻ പറ്റില്ല, അത് നേടിയെടുക്കണം. ഞാൻ എന്റെ ആ രണ്ട് ഇഡിയറ്റ് സിസ്റ്റേഴ്സ് പറഞ്ഞത് കേട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കില്ലായിരുന്നു. എന്നെ മുന്നിൽ വന്ന് നീ അഭിനയിച്ച് കാണിക്കുന്നു. ഐ'm വെരി സോറി അദ്വൈത്. ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ മാത്രമല്ല, എല്ലാവരുടെയും കൺമുൻപിൽ അത് പതിച്ചിരിക്കുക. എന്തിനാടി ഇങ്ങോട്ട് വന്ന്? നിനക്ക് വല്ല കുളത്തിലോ കിണറ്റിലോ ചാടി ചത്തൂടായിരുന്നോ കള്ളി? ഇവിടെ ഞാനിന്ന് എന്റെ മഹാദേവ, ഈ പെൺകുട്ടിയുടെ തോന്നിയവാസം കാരണം നമ്മള് അദ്വൈതിനെ തെറ്റിദ്ധരിച്ചു പോയി. അവന്റെ സ്വഭാവത്തെ നമ്മൾ സംശയിച്ചു. വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ വരെ പറഞ്ഞു.
ഞങ്ങൾക്ക് വളരെ വലിയ തെറ്റാണ് സംഭവിച്ചത്. ആവുമെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം അദ്വൈത്. മോൻ ഈ വീട്ടിൽ നിന്നും പോകാൻ പാടില്ല. ഇത് മോന്റെ സ്വന്തം വീടാണ്. ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു തലതെറിച്ച വഞ്ചകയായ പെണ്ണിന്റെ ബാല്യകാല ചാപല്യങ്ങളല്ലേ. ഇവളുമാർക്കൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല. അല്ല, നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തില് ഇതുപോലൊരു പെണ്ണിന് എന്ത് ശിക്ഷയാ കൊടുക്കേണ്ടത്? ഇങ്ങനെയുള്ള കള്ളിപ്പെണ്ണുങ്ങളെ ഉണ്ടല്ലോ, രണ്ട് പിടി റെഡ് കളറിലുള്ള ചുമന്ന മുളക് കഴിപ്പിച്ചിട്ട് സത്യം പറയിപ്പിക്കണം. ഇവളെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? കൊറോണ അടിച്ച് പൊട്ടിക്കണം. അതല്ല വേണ്ടേ, ഇതിനെയൊക്കെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ അവളോട് ക്ഷമിക്കുക വേണ്ടത്. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് നീ ഈ പെൺകുട്ടിയോട് ക്ഷമിക്കാൻ പോവാണോ മോനെ? ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല മനസ്സ് ആർക്കും ഉണ്ടാവില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്റെ മനസ്സ് അങ്ങനെയായി പോയില്ലേ. ശില്പ, അദ്വൈതിന്റെ സാധനങ്ങൾ എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്ക്. മോൻ വിശ്രമിച്ചോളൂ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ആയിക്കോട്ടെ. ഇത്രയും തരം താഴ്ന്നൊരു പരിപാടി കാണിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. യഥാർത്ഥ കളി കാണാൻ പോകുന്നേയുള്ളൂ, ഇത് വെറും തുടക്കം മാത്രം. എന്താ പറഞ്ഞത്? രാത്രിയിൽ എന്റെ മുറിയിലേക്ക് വന്നേക്കണം. നമുക്ക് കുറച്ച് കണക്ക് തീർക്കണ്ടേ? ഞാൻ എവിടേക്കും വരില്ല. അതും ഞാൻ ഒറ്റയ്ക്ക് വരണമെന്നോ? അതിന്റെ ആവശ്യം എന്തുവാ? ശാലിനി, ഇന്ന് രാത്രി നീ എന്റെ മുറിയിലേക്ക് വന്നില്ല എങ്കിൽ ആ വീഡിയോയിലുള്ളത് നീയായിരുന്നു എന്ന് ഞാൻ നിന്റെ അമ്മയോട് പറയും. അല്ല, നിന്റെ അമ്മയോട് മാത്രമാകുന്നതിന് ഞാൻ പി പിയോടും പി പിയുടെ അമ്മയോടും ഒക്കെ പറഞ്ഞോ. നിങ്ങൾ എന്തെന്നെ ഭീഷണിപ്പെടുത്തുവാണോ? എന്തു പറഞ്ഞാലും ഭീഷണി. അപ്പൊ ഇന്ന് രാത്രി എന്റെ റൂമിൽ കാണാം. കണക്ക് തീർക്കാനുള്ളതാണേ. വട്ടൻ സിംഗ്, ഒരു മിനിറ്റ്. ആര് കേൾക്കാൻ? ഒറ്റയ്ക്ക് റൂമിൽ ചെല്ലണം പോലും. അല്ലെങ്കിൽ ഞാൻ എന്തിനാ പോകുന്നേ? ആ മനുഷ്യനുണ്ടല്ലോ, അഹങ്കാരം ഒരിത്തിരി കൂടുതലാ. ഞാൻ എന്താ ഈ ചെയ്യാൻ പറ്റുവാണോ? ആരും കാണാതെ റൂമിൽ കയറി ചെല്ലാൻ. ഞാനിനി പോവാതിരുന്ന എല്ലാ കാര്യങ്ങളും അമ്മയോടും പേപ്പയോടും പറഞ്ഞു കൊടുക്കും. പിന്നെ ഈ കല്യാണം മുടങ്ങും. ഹൗ മീൻ, ഇനി എന്ത് ചെയ്യും? ൂ
അപ്പൊ നീ വന്നല്ലേ ഈ പാതിരാത്രിയില് എന്റെ മുറിയില് കണക്ക് തീർക്കാൻ ഇഷ്ടല്ലേ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് എത്ര പേടിച്ചിട്ടാണെന്നറിയോ? കുറച്ച് പേടിച്ചപ്പോ നിന്റെ മുഖം കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ വന്നു. എനിക്കറിയായിരുന്നു കണക്ക് തീർക്കാൻ ഇഷ്ടല്ലേ, അല്ലെങ്കിൽ ഈ പാതിരാത്രിയില് എന്റെ മുറിയിലേക്ക് വരില്ലായിരുന്നല്ലോ. എന്നോടെന്തിനാ വരാൻ പറഞ്ഞേ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് എത്ര പേടിച്ചിട്ടാണെന്നറിയോ? അതിനിത്ര മാത്രം പേടിക്കാൻ? ഞാൻ നിന്നെ കണക്ക് പരീക്ഷയ്ക്കല്ലല്ലോ വിളിച്ചത്, കണക്ക് തീർക്കാനല്ലേ വിളിച്ചത്. പേടിച്ച നിന്റെ മുഖം കാണാനായിട്ട് ക്യൂട്ടായിട്ടുണ്ട്. അത് കേട്ടപ്പോ നാണയല്ലേ? നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നേ? ഞാൻ പോവാ. ഞാൻ വന്നു പോയല്ലോ. ഇനി ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചേ പറ്റൂ. നൂറ്റൊന്ന് നേത്തവിട്. നൂറ് പ്രാവശ്യം ഐ ആം സോറി എഴുത്. ഞാൻ എന്തിനു എഴുതണം? ഇതെന്താ ഇമ്പോസിഷൻ ആണോ? നിങ്ങൾ സ്കൂൾ മാഷ് ഒന്നും അല്ലല്ലോ. ഞാൻ പ്രൊഫസറാണ്. സ്റ്റാർട്ട് റൈറ്റിംഗ്. എഴുതണോ? ഇങ്ങനെ രണ്ടാമത് ജനിക്കണം. എന്നാ ശരി, ഞാൻ നിന്റെ അമ്മയോടും പീപ്പിയുടെ അമ്മയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തരാം. ഒന്ന് നിന്നെ ഞാൻ എഴുതി തരാം. ഏത്തവിടാനോ? തെറ്റ് ചെയ്താലല്ലേ ഏത്തവിടേണ്ട കാര്യമുള്ളൂ. ഒന്ന് പോടാ, തെറ്റ് പറ്റിയെങ്കിൽ ഇപ്പൊ എന്താ? നീ എന്നെ അങ്ങ് കൊന്നുകളയോ? ഏത്തവിടെ? അതെന്തിനാ? തെറ്റ് ചെയ്യുന്നവരാരാണെങ്കിലും ഏത്തുവിട്ടേ പറ്റൂ. ഏത്തവിടെ? ഞാനോ ഒരിക്കലും ചെയ്യില്ല. പറഞ്ഞത് ചെയ്യ, അല്ലെങ്കിൽ നീ എന്തായി പറയുന്നേ? നീ എന്താ പിറുപിറുത്തത്? എന്തെങ്കിലും പിറുപിറുക്കട്ടെ, നിനക്കെന്താ? എന്നാ പിന്നെ തൽക്കാലം ഇതുകൊണ്ട് നിർത്താം. ആദ്യത്തെ പണിഷ്മെന്റ് കഴിഞ്ഞു, ഇത് സെക്കൻഡ് പാർട്ടാണ്. നൂറ് പ്രാവശ്യം ഐ ആം സോറി എഴുത്. ഞാൻ എന്തിനു എഴുതണം? ഇതെന്താ ഇമ്പോസിഷൻ ആണോ? നിങ്ങൾ സ്കൂൾ മാഷ് ഒന്നും അല്ലല്ലോ. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, യാ, ഞാനൊരു പ്രൊഫസറാണ്. സ്റ്റാർട്ട് റൈറ്റിംഗ്. എഴുതണോ? ഇനി രണ്ടാമത് ജനിക്കണം. എന്നാ ആയിക്കോട്ടെ, ഞാൻ അമ്മയോടും പീപ്പിയുടെ അമ്മയോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് തരാം. ഒന്ന് നിന്നെ ഞാൻ എഴുതി തരാം. ഇങ്ങുതാ.
അവിടെയല്ല. താഴെ താഴെ ഇരുന്ന് എഴുത്. എഴുതിക്കോ. നിനക്ക് വിശക്കുന്നുണ്ടോ? ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പോസാണ്.